മോദിയോടുള്ള ആരാധന മൂത്ത് ഐ പി എസ് ഉദ്യോഗം രാജിവെച്ച് തമിഴ്നാട്ടിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ അണ്ണാമലൈ ഡി എം കെക്ക് മണ്ഡലത്തിൽ കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. കരൂർ ജില്ലയിലെ അറുവാക്കുറിച്ചി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു താരമണ്ഡലമാണ്. ഒരു ചിറന്ത അറസ്യൽ എതികാലത്തിൽ இந்த அறவக்குறிச்சி தொகுதிக்கு தருவதற்காக இங்கு வந்திருக்கின்ற இளைஞர் கே அண்ணாமலை அவர்களுக்கு தாமரை சின்னத்திலே வாக்களியுங்கள். தாமரை தாமரை தாமரை. കർണാടക കേഡർ ഐ പി എസ് ഉദ്യോഗസ്ഥനായിരിക്കെ കടുത്ത നടപടികളിലൂടെ സിംഗമെന്ന വിളിപ്പേര് നേടിയയാളാണ് അണ്ണാമലൈ കുപ്പുസ്വാമി ഐ പി എസ്. 2019 ഉദ്യോഗം രാജിവെച്ച് മുഴുവൻ സമയ പൊതുപ്രവർത്തനത്തിലേക്കിറങ്ങി. കഴിഞ്ഞ വർഷം ബി ജെ പി അംഗത്വം എടുത്തു. ബി ജെ പിക്ക് അധികം സ്വാധീനമില്ലാത്ത ജന്മനാടായ അറുവാക്കുറിച്ചിയിലാണ് ഈ 35-കാരന്റെ ആദ്യ മത്സരം. അണ്ണാമലയുടെ സ്ഥാനാർത്ഥിത്വത്തോടെ തമിഴ്നാട്ടിലെ താരമണ്ഡലമായിരിക്കുകയാണ് അറുവാക്കുറിച്ചി എന്ന കാർഷിക ഗ്രാമം. It's a very, very tough seat, but we are very sure this time we'll make a crack. Because politics is a game where you don't play, whether you will win, you will lose, you don't want to play safe. I'm not that kind of politician. I don't look at a safe seat, I don't sit in a safe seat, I don't fight and win. My nature itself is like, see a problem, go there, solve it and come. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് അണ്ണാമലയുടെ സുഹൃത്തുക്കൾ അറുവാക്കുറിച്ചിയിലേക്ക് എത്തി പ്രചാരണത്തിൽ കൂടെയുണ്ട്. കണ്ണൂരിൽ നിന്നെത്തിയ നാരായണനാണ് നമ്മോടൊപ്പം ഉള്ളത്. ബി ജെ പി എന്നുള്ള ഒരു പാർട്ടി മാത്രമല്ല, അയാളൊരു ബി ജെ പി ജനങ്ങൾ സാധാരണക്കാരനും പണക്കാരനായാലും എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തു തീർന്നുള്ള ആത്മവിശ്വാസം ഈ അറവക്കുറിച്ച് മക്കൾക്ക് 150% ഉണ്ട്. രാജിവെച്ചാലും അതിനുള്ള ടാലൻ്റ് ഉള്ള ഒരു ആള് ഇതുവരെ അറവക്കുറിച്ച് തൊഴിലിൽ നിന്നിട്ടില്ല, അതാണ് സ്പെഷ്യൽ. വധഭീഷണിയുള്ളതിനാൽ പോലീസ് സുരക്ഷയിലാണ് മുക്കിലും മൂലയിലും എത്തിയുള്ള പ്രചാരണം. നാട്ടുകാരൻ എന്നതുകൂടാതെ ഡി എം കെയിലെ തമ്മിലടിയും സിറ്റിംഗ് എം എൽ എക്ക് മണ്ഡലം മാറേണ്ടി വന്നതും ഇവിടെ ബി ജെ പിക്ക് പ്രതീക്ഷ നൽകുന്നു. അമിത്ഷാ അടക്കമുള്ള ദേശീയ നേതാക്കൾ ഇതിനോടകം അറുവാക്കുറിച്ചിയിൽ വന്നു മടങ്ങി. പ്രശാന്ത് മുനിശ്ശേരിക്കൊപ്പം.